ഞങ്ങൾ ഒപ്പിട്ടുതരാം, പക്ഷേ നിന്റെ ഉമ്മയുമായിട്ട് ഞങ്ങൾ സംസാരിക്കണം, കാരണം നിങ്ങളെ കുറിച്ച് നാട്ടിലെ കുറിച്ച് അപഖ്യാതികളുണ്ട്, അത് പറഞ്ഞു തീർക്കണം, അതിനുശേഷം ഞങ്ങൾ ഒപ്പിട്ടുതരാന്ന് പറഞ്ഞു. അങ്ങനെ ആ 16 വയസ്സുകാരനായ ഗുലാം ഒരു തീരുമാനം എടുക്കുന്നു, ഒപ്പ് കിട്ടിയിട്ട് പഠിക്കണം. ഉമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ചില്ലറ രൂപ കൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോന്നു. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പട്ടിണി വരാൻ തുടങ്ങി, ദാരിദ്ര്യം അനുഭവപ്പെട്ടു. ഒരു സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീ, അവൾ നേരിടേണ്ട എല്ലാ കാരണവും എൻ്റെ ഉമ്മയും നേരിട്ടു. പല രീതിയിൽ ആളുകൾ പരാമർശിക്കാൻ തുടങ്ങി, അത് എന്നെയും ബാധിച്ചു, എനിക്ക് വിഷമമുണ്ടാക്കി. അങ്ങനെ ഞാൻ കയ്യിലൊരു ബ്ലേഡ് എടുക്കുന്നു, മരിക്കാൻ വേണ്ടി തയ്യാറാകുന്നു. 5 പ്രമുഖ പത്രങ്ങളിൽ എന്റെ കട്ടിങ്സ്, വലിയ രീതിയിലും ചെറിയ രീതിയിലൊക്കെ എന്റെ ഫോട്ടോ ഉണ്ട് എല്ലാം. അവർ സഹായ വാഗ്ദാനങ്ങളും പണവുമായിട്ടൊക്കെ നിനക്ക് തരട്ടെ എന്ന് ചോദിക്കുന്നു. ഞാൻ കുറച്ചു കാലം ബാക്കോട് ചിന്തിക്കുമ്പോൾ, ഒരു 8 വർഷങ്ങൾക്ക് ഇപ്പുറം പട്ടിണി കിടന്ന എന്നെ ഞാൻ ചിന്തിക്കുകയാണ്, പട്ടിണി കിടന്ന എന്നെ സഹായിക്കുന്ന സമയത്തും ഈ നാട്ടുകാരെന്റെ കൂടെ ഉണ്ട്, ആരും സഹായിക്കാൻ തയ്യാറായില്ല. പടിക്കൽ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ, ഒരു ചെറിയ വീട്ടിൽ ഞാനും ഉമ്മയും പെങ്ങളും ജീവിതം പതിയെ മുന്നോട്ട് നീങ്ങുന്നു. ചെലവിന് ഇനി എന്ത് മാർഗം ഉണ്ടെന്നറിയാത്ത ഒരു സിറ്റുവേഷനിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. എൻ്റെ പേര് മുഹമ്മദ് ഗുലാം, മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിക്കടുത്ത് പടിക്കൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്നു. 19 വയസ്സിനിടയിൽ അധ്യാപകനായും മോട്ടിവേഷൻ ട്രെയിനിങ് മേഖലയിലും വർക്ക് ചെയ്തു വരുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് പിന്നോട്ട് പോകുമ്പോൾ, 6-ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് എൻ്റെ മാതാവിനെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ ഞങ്ങൾ 3 ആളുള്ള ചെറിയൊരു ഫാമിലിയിലേക്ക് ചുരുങ്ങുന്നു. കുറച്ച് ദിവസം വളരെ സന്തോഷകരമായിട്ട് ലൈഫ് മുന്നോട്ട് പോയി. ഉമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ചില്ലറ രൂപ കൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോന്നു. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പട്ടിണി വരാൻ തുടങ്ങി, ദാരിദ്ര്യം അനുഭവപ്പെട്ടു, നല്ല രീതിയിൽ ദാരിദ്ര്യം അനുഭവപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉമ്മ ഇനി പട്ടിണി കിടന്നാൽ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരു ജോലിക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആദ്യമായി ഞങ്ങളെ വിശപ്പ് മാറ്റാൻ വേണ്ടി ഉമ്മ ഒരു ജോലിക്ക് പോയി തുടങ്ങുന്നു. പതിയെ ഞങ്ങളൊരു പ്രൈവറ്റ് സ്കൂളിൽ ചേർക്കുന്നു. അങ്ങനെ പതിയെ 6-ാം ക്ലാസ് കഴിഞ്ഞു 7-ാം ക്ലാസ്സിലേക്ക് എത്തി. അങ്ങനെ ആ സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് മാറേണ്ട ഘട്ടം, ഹൈസ്കൂളിലേക്ക് പോകേണ്ട ഘട്ടം. എല്ലാവരോടും ടീച്ചർ വന്നിട്ട് പറയുന്നു, നിനക്ക് ഈ മേഖല സെലക്ട് ചെയ്യാം, നിനക്ക് ഈ മേഖല സെലക്ട് ചെയ്യാം. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ മേഖലകൾ. ഗുലാമിനോട് വന്നിട്ട് പറയുന്നു, നിനക്കൊരു മേഖലയും പറയാനില്ലല്ലോ എന്ന് പറയുന്നു. ഞാൻ കുറച്ച് വിഷമിച്ചെങ്കിലും പതിയെ ഞാൻ ഹൈസ്കൂളിലേക്ക് കടക്കുന്നു. ഹൈസ്കൂളിലേക്ക് പോകുമ്പോഴാണ് ആദ്യ മനോഹരമായ കാര്യം ഞാൻ തിരിച്ചറിയുന്നത്, ക്ലാസ്സിലെ ഏറ്റവും ചെറിയ കുട്ടി ഞാനാണ്. അങ്ങനെ ക്ലാസ്സിലേക്ക് കയറുന്നു. മുഹമ്മദ് ഗുലാം എന്ന് പറയുന്ന എൻ്റെ വലിയ പേര് ചെറുതായി പോകുന്നു, ഗുരു എന്ന് എല്ലാവരും വിളിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ 8-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ എൻ്റെ ആദ്യത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, എനിക്ക് സയൻസ് ശാസ്ത്രമേളകളിൽ എന്തെങ്കിലും എൻ്റെതായ പ്രൊജക്റ്റുകൾ ചെയ്യണം. അങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്തു, 8 നിലയിൽ പൊട്ടി. അങ്ങനെ 8-ാം ക്ലാസ്സും കഴിഞ്ഞ് ഞങ്ങൾ 9-ാം ക്ലാസ്സിലേക്ക് കടക്കുന്നു. 9-ാം ക്ലാസ്സിലേക്ക് കടന്നു, ഞാൻ വീണ്ടും പ്രൊജക്റ്റ് ചെയ്തു, സ്കൂൾ 1-ാം സ്ഥാനക്കാരനായി. ഞാൻ പുറത്തോട്ട് എവിടേക്കും പോകാൻ പറ്റിയില്ല. ഞാൻ അധ്യാപകനോട് ചോദിച്ചു, എന്തുകൊണ്ട് എന്നെ പുറത്ത് മത്സരത്തിലേക്ക് കൊണ്ടുപോയില്ല? അദ്ദേഹം പറഞ്ഞു, ഈ ഒരു സാധനം കൊണ്ടുപോയിട്ട് നിനക്കൊരു പ്രയോജനമില്ല, സ്കൂളിനൊരു പ്രയോജനമില്ല. ഞാൻ മാസങ്ങളോളം ഉറക്കമൊഴിച്ച് ഉണ്ടാക്കിയതിൻ്റെ പ്രൊജക്റ്റിന് ഒരു വാല്യൂ ഇല്ലാതായി. അങ്ങനെ വിഷമം വരാൻ തുടങ്ങി. ആ ഒരു സാഹചര്യത്തിലാണ് സ്കൂളിൽ സ്പോർട്സ് എന്ന് പറയുന്ന കായിക ഇനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാം. അങ്ങനെ ലോങ് ജമ്പിന് വേണ്ടി ബിച്ചൊരുക്കി ഓടിയും ചാടിയും ഞാൻ പ്രാക്ടീസ് ചെയ്തു. 10 ദിവസങ്ങൾക്കിപ്പുറം ഞങ്ങൾ എല്ലാവരും കൂടി ക്ലാസ്സിന് കുറച്ച് സുഹൃത്തുക്കൾ മത്സരത്തിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ അവിടെ എത്തുന്നു, എല്ലാവരും ലൈനപ്പ് ചെയ്തു, ഞാനും ലൈനപ്പ് ചെയ്തു. അതിന് മുമ്പിൽ നിൽക്കുമ്പോൾ എന്നോട് അദ്ദേഹം വന്നിട്ട് ചോദിക്കുകയാണ്, അടിച്ചിറങ്ങി. ഞാൻ എൻ്റെ പേര് പറഞ്ഞു. മുഹമ്മദ് ഗുലാം എന്ന് പറഞ്ഞപ്പം അയാൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട്, മുഹമ്മദ് ഗുലാം നല്ല പേരാണെന്ന് പറഞ്ഞു. ഞാൻ തികച്ചും സന്തോഷവാനായി, കാരണം ഒരു കോമ്പറ്റീഷൻ്റെ മുമ്പിൽ ഒരു ഇൻസ്പിറേഷൻ കിട്ടുകയാണ്. അങ്ങനെ ചാടാനൊക്കെ നല്ല ബൂസ്റ്റിംഗ് എനർജിയിൽ നിൽക്കുമ്പോൾ എന്നെ നോക്കിയിട്ട് അദ്ദേഹം വേറൊരു കാര്യമായിട്ട് പറഞ്ഞു, അതിങ്ങനെയാണ്, ഈ 90 ദിവസം മാത്രം പ്രായമുള്ള നിനക്കെതിയുടെ കാര്യം. വളരെ തമാശ രൂപയാണ് അദ്ദേഹം പറഞ്ഞെങ്കിലും അവിടെ നിൽക്കുന്ന കുറച്ച് ആളുകൾ അത് കേട്ടു. ഞാൻ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും എന്നെ നോക്കിയിട്ട് ചിരിക്കുകയാണ്. പിന്നെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇദ്ദേഹം ഇത് പറയുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യാൻ മറന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെ ഇടയിലും നാണയം കെട്ടുപോയി. അവിടെ ഒരു മൂലകളിരുന്നു. അങ്ങനെ പതിയെ എൻ്റെ സുഹൃത്തുക്കളോട് കൂടി മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത വിഷമമായി വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഇതുമായി ഞാൻ നാളെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കളിയാക്കൽ ഉറപ്പാണ്. അത് വിചാരിച്ചിട്ട് 2 ദിവസം ലീവ് എടുത്തു. സാധാരണ എങ്ങനെയാണോ ക്ലാസ് ടെസ്റ്റുകൾ വരുമോ നമ്മൾ ലീവ് എടുക്കാറ്, അതേപോലെ ഞാൻ പനി അഭിനയിച്ചു, ലീവ് എടുത്തു. ലീവ് എടുത്തു. ഉമ്മ 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം പൊക്കെ ക്ലാസ്സിലേക്ക് പോക്കുമെന്ന് പറഞ്ഞു. ക്ലാസ്സിലേക്ക് പോകുന്നു. ആദ്യം എന്നെ ക്ലാസ്സിൽ നിന്ന് കാണുന്ന ആ വിദ്യാർത്ഥി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ്, 92 ദിവസം നീ എവിടെയായിരുന്നു? എനിക്ക് മനസ്സിലായി എൻ്റെ ആ കളിയാക്കലിൻ്റെ വ്യാപ്തി കൂടി എല്ലാവർക്കും ഇനി കളിയാക്കാൻ അതൊരു അവസരമായിട്ട് മാറുമെന്ന് എനിക്ക് ഉറപ്പായി. പിന്നീട് ഒരു പേന എടുക്കണമെങ്കിൽ പോലും, എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരു പേന എടുക്കണമെങ്കിൽ പോലും, ഗുലാം എന്ന് പറയുന്ന വ്യക്തിയെ അവർ വിളിച്ചുകൊണ്ടിരുന്നത് 90 എന്നാണ്. അങ്ങനെ വല്ലാത്ത വിഷമം കൂടി. ഈ വിഷമം അതിക്രമിച്ചപ്പോൾ ഞാൻ അധ്യാപകയുടെ അടുത്തേക്ക് ചെല്ലുന്നു.
അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു, തുറന്നു പറഞ്ഞു എന്റെ മനസ്സിലുള്ള വിഷമം. അപ്പൊ അധ്യാപിക എന്നോട് പറയാണ്, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട ഗുലാമേ, ഇതൊക്കെ ജീവിതത്തിൽ വളരെ ചെറിയ നിസ്സാരമായ കാര്യങ്ങളാണ്. അങ്ങനെ മുന്നോട്ട് പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ഇപ്പുറം ഈ ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ക്ലാസ്സിൽ ഏറ്റവും ചെറുത് എവിടെയെന്ന് ചോദിക്കുകയാണ്. അത് ഞാനാണ്. എന്റെ ജീവിതത്തിൽ എനിക്കൊരു മോട്ടിവേഷൻ തന്ന ടീച്ചർ തന്നെ എന്നോട് അങ്ങനെ പറഞ്ഞു. എനിക്ക് വിഷമം എന്റെ ചെറിയ മനസ്സിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറമായി. പിറ്റേ ദിവസം ലീവ് എടുക്കാൻ പനി അഭിനയിക്കേണ്ടി വന്നില്ല, പേടിപ്പനി വന്നു. നല്ലോണം പഠിച്ചു, ഉമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു വന്നു. അങ്ങനെ വീട്ടിലെത്തി. വീട്ടിലെത്തി ഉമ്മ പറഞ്ഞു, ഇന്ന് നീ ക്ലാസ്സിൽ പോണ്ട. ഓ സമാധാനമായി, ക്ലാസ്സിൽ പോകണ്ടല്ലോ, നാണക്കേട് സഹിക്കണ്ടല്ലോ, ക്ലാസ്സിൽ പോകണ്ട, ഞാൻ തീരുമാനം എടുത്ത് ക്ലാസ്സിൽ പോകുന്നില്ല. ഉമ്മ പറഞ്ഞു, ഞാൻ ഇന്ന് ഷോപ്പിൽ പോകുന്നുണ്ട്, എനിക്ക് ലീവ് എടുക്കാൻ പറ്റുന്നില്ല, വേറെ മാർഗ്ഗമില്ലെന്ന് പറയുന്നു. അങ്ങനെ ഉമ്മ ഷോപ്പിലേക്ക് പോയി. ഞാൻ നേരത്തെ വരാമെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ ആ സമയത്ത് ആരുമില്ല, എനിക്ക് എന്തും ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ. എൻ്റെ ഫ്രസ്ട്രേഷൻ അത്രയുണ്ട്, എൻ്റെ മനസ്സിലുള്ള വിഷമവും അത്രത്തോളം ഉണ്ട്. അങ്ങനെ ഞാനൊരു തീരുമാനം എടുക്കുകയാണ്, ഒരു ബ്ലേഡിൽ ജീവിതം അവസാനിപ്പിക്കാം. അങ്ങനെ ഞാൻ കയ്യിലൊരു ബ്ലേഡ് എടുക്കുന്നു, മരിക്കാൻ വേണ്ടി തയ്യാറാകുന്നു. പക്ഷെ ഞാൻ കുറേ ശ്രമിച്ചു, എന്നെ കൊണ്ട് അതിന് കഴിയുന്നില്ല, എൻ്റെ ജീവിതം എടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. അങ്ങനെ ഞാൻ ബ്ലേഡ് താഴെ വെച്ചു. പിന്നെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ വീട്ടിൽ, അതിമലൊക്കെ പോയി അടിക്കാനും ബഹളം വെക്കാനും തുടങ്ങി. ആരുമില്ല, എൻ്റെ ഫ്രസ്ട്രേഷൻ എനിക്ക് തീർക്കണം. അങ്ങനെ ഞാൻ കുറേ സമയം പലതിലും വെച്ച് അടിച്ചപ്പോൾ കയ്യും കാലുകളും മൂടിഞ്ഞു. ഉമ്മ അന്ന് നേരത്തെ വന്നു, എന്ത് പറ്റി, നീ വീടോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ കാര്യം തുറന്നു വരാൻ തയ്യാറായി. അങ്ങനെ ആദ്യമായിട്ട് ഗുലാം എന്ന് പറയുന്ന പബ്ലിക് സ്പീക്കറിന് ഒരു ഓഡിയൻസിനെ കിട്ടുകയാണ്. ഞാൻ ഒക്കെ അങ്ങ് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടതിനു ശേഷം അതിമനോഹരമായൊരു ചിരിയാണ് ഞാൻ ആ മുഖത്ത് കണ്ടത്. ഇത്രയും ഞാൻ പറഞ്ഞിട്ടും എന്നോട് ചിരിക്കാൻ തോന്നി ഉമ്മയാണോ എന്ന് തോന്നി മനസ്സിലൊരു വിഷമം വന്നു. പിന്നെയും ഞാൻ തട്ടിക്കയറാനും അതിക്രമിച്ച് സംസാരിക്കാനും ശ്രമിച്ചു, അപ്പോഴും ചിരിച്ചു. എന്നിട്ട് എന്നെ ചേർത്ത് പിടിച്ചോട് പറഞ്ഞു, നീ എന്നിലേക്ക് നോക്ക്, നിന്നെക്കാളും ഉയരം കുറവാണല്ലോ ഞാൻ, എന്നിട്ട് ഞാൻ ഇത്രയും കാലം മുന്നോട്ട് പോകുന്നില്ലേ, എനിക്കെന്തെങ്കിലും സംഭവിച്ചോ, രണ്ട് മക്കളെ ഞാൻ നല്ല രീതിയിൽ പഠിപ്പിച്ചില്ലേ, എനിക്കെന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചു. അതിന് കൂടെ ചേർത്ത് കൊണ്ടൊരു വാക്കുകൂടി പറഞ്ഞു, നീ നിന്നെക്കാളും ഉയരം കൂടിയവരിലേക്ക് നോക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രം അല്ലെങ്കിൽ നിനക്ക് ചെയ്യാൻ ഒന്നുമില്ലാന്ന് തോന്നും. നീ നിന്നെക്കാളും താഴെയുള്ളവർ ചെയ്ത വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കണം, എന്നാലേ നിനക്ക് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് തോന്നുള്ളൂ. അങ്ങനെ അന്ന് മുതൽ എൻ്റെ ലൈഫിൽ ഞാൻ ഒരാളുടെ വാക്ക് കേട്ടിട്ട് മോട്ടിവേറ്റഡ് ആയി. അതെൻ്റെ ഉമ്മയുടെ വാക്കുകളാണ്. അങ്ങനെ ഞാനും ചിന്തിക്കുകയാണ്, എനിക്ക് ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ പതിയെ ഞാൻ 10-ാം ക്ലാസ്സിലേക്ക് കടക്കുന്നു. ഇതിനിടയിൽ തന്നെ ഒരുപാട് കളിയാക്കലുകൾ അല്ലാത്ത രീതിയിൽ വരാൻ തുടങ്ങി. കാരണം ഒരു സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീ, അവൾ നേരിടേണ്ട എല്ലാ കാരണവും എൻ്റെ ഉമ്മയും നേരിട്ടു. പല രീതിയിൽ ആളുകൾ പരാമർശിക്കാൻ തുടങ്ങി, അത് എന്നെയും ബാധിച്ചു, എനിക്ക് വിഷമം ഉണ്ടാക്കി. ഇത്തരം വിഷമങ്ങൾ ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, SSLC എക്സാമിനേഷനിൽ നല്ല രീതിയിൽ എനിക്ക് പാസ്സാകാൻ പറ്റി. നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ കുറഞ്ഞ മാർക്കോടെ നല്ല രീതിയിൽ പാസ്സാകാൻ പറ്റി, ജസ്റ്റ് പാസ്. അതിനുശേഷം എന്ത് ചെയ്യണം, അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ ഇലക്ട്രോണിക്സ് ഡിപ്ലോമ ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ITയിൽ അഡ്മിഷൻ കൊടുക്കുന്നു. ആദ്യത്തെ അഡ്മിഷൻ കൊടുത്തു, എനിക്ക് ഫസ്റ്റ് ഓപ്ഷനിലേക്ക് കിട്ടിയത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. എന്ത് ചെയ്യണം എന്നറിയാതെ ഒന്ന് സ്റ്റെക്കായി. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, ഓട്ടോമൊബൈൽ ഞാൻ പോകുന്നില്ല, അടുത്ത രണ്ട് അലോട്ട്മെന്റ് ഉണ്ടല്ലോ എനിക്ക് കിട്ടും. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിന് ഓപ്പോസിറ്റ് സംഭവിച്ചു, എനിക്ക് ഒരൊറ്റ അലോട്ട്മെന്റിലും കിട്ടിയില്ല. ലാസ്റ്റിലേക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുള്ളൂ, പിന്നീട് ഞാൻ കാര്യം തിരിച്ചറിയാണ്, ഇനി ഗവൺമെന്റ് ITയിൽ ചാൻസ് ഇല്ല. അങ്ങനെ ഞാൻ മാനേജ്മെന്റ് ITയിൽ അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോവാണ്. പോയി തിരിച്ചു വരുമ്പോൾ എന്നോട് പറഞ്ഞു, നാട്ടിൽ നിന്ന് വരുമ്പോൾ നാട്ടുകാരനെന്ന് തെളിയിക്കുന്ന ഒരു ലെറ്ററും ഒരു ഒപ്പും വേണമെന്ന് പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ലെറ്ററിനും ഒപ്പിനും വലിയ പ്രാധാന്യം. ഞാൻ നാട്ടിൽ വന്ന് ഒരുപാട് ആളുകളുടെ കൈകാലുകൾ പിടിച്ചു, ആരും ഒരു ലെറ്ററിനോ ഒരു ഒപ്പിനോ തയ്യാറായില്ല. അങ്ങനെ ഒരാൾ എന്നെ ഫോൺ വിളിച്ചിട്ട് പറയാണ്, ഞങ്ങൾ ഒപ്പിട്ട് തരാം, പക്ഷേ നിന്റെ ഉമ്മയുമായിട്ട് ഞങ്ങൾ സംസാരിക്കണം, കാരണം നിങ്ങളെക്കുറിച്ച് നാട്ടിൽ കുറച്ച് അപഖ്യാതികളുണ്ട്, അത് പറഞ്ഞു തീർക്കണം, അതിനുശേഷം ഞങ്ങൾ ഒപ്പിട്ട് തരാമെന്ന് പറയുന്നു. അങ്ങനെ ആ 16-വയസ്സുകാരനായ ഗുലാം ഒരു തീരുമാനം എടുക്കുന്നു, ഒപ്പ് കിട്ടിയിട്ട് പഠിക്കണ്ട. അങ്ങനെ ഞാൻ ഡിസിഷൻ എടുത്തു, മുന്നോട്ട് പോയി. അങ്ങനെ ഞാൻ കാരന്തൂർ വർക്കേഴ്സ് ITCനെ കുറിച്ച് അറിയുന്നു, ഞാൻ അവിടെ പോകുന്നു, മാനേജറുമായിട്ട് സംസാരിക്കുന്നു. ആ സമയത്ത് എൻ്റെ നാട്ടിലെ ഒരു പ്രമുഖ വ്യക്തി എനിക്ക് ഒരു ലെറ്ററും ഒരു ഒപ്പിട്ട് തരുന്നു. അതുമായിട്ട് ചെല്ലുന്നു, സംസാരിക്കുന്നു, ഫീസിൽ ഇളവ് ചെയ്തുകൊണ്ട് എന്നെ മർക്കസ് ITCയിൽ അവർ സ്വീകരിക്കുന്നു. 3 മാസങ്ങൾക്ക് ഇപ്പുറം ഒരു കോമ്പറ്റീഷൻ വരികയാണ്, നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് പുറത്തെത്തിക്കാം, എന്താണോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിവുള്ളത് ഉണ്ടാക്കിക്കൊള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ ഞാനും ഒരു സോളാർ ബേസ്ഡ് പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു, വീട്ടിലേക്ക് എത്തി. അങ്ങനെ ചിന്തിക്കുകയാണ്, എന്തിൽ പ്ലേസ് ചെയ്യും, ഒരു ഐഡിയ ഇല്ല. അവിടേക്ക് എൻ്റെ ഉമ്മ എന്ന് പറയുന്ന കഥാപാത്രം ചിരിച്ചുകൊണ്ട് കടന്നു വരുന്നു. എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു. ഞാൻ പറയുന്നു, ഇത് എവിടെ വെക്കണമെന്നറിയില്ല, എടാ നീ ഞാൻ ബാഗിലല്ലേ കൊണ്ടുവന്ന, ബാഗിൽ തന്നെ വെച്ചൂടെ.
അങ്ങനെ എന്റെ മനസ്സിൽ മൾട്ടി പർപ്പസ് സോളാർ ബാഗ് എന്ന ആശയം ഉടലെടുക്കുന്നു. എന്റെ പെങ്ങള് എനിക്കത് തുന്നി തരാൻ റെഡിയായി. ഞങ്ങൾ അത് ചെയ്തു തീർത്തു. അങ്ങനെ ചില മത്സരങ്ങളിൽ എനിക്കതുമായിട്ട് ചെറിയ പ്രൈസുകൾ കിട്ടുന്നു. അങ്ങനെ പതിയെ അത് തീർന്നു. അങ്ങനെ പതിയെ ഞാനൊരു പബ്ലിക് സ്പീക്കറായി. കാര്യങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് നല്ല രീതിയിലാണെന്ന് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ പതിയെ പതിയെ ആളുകൾ എൻ്റെ ശബ്ദത്തെ സ്നേഹിച്ചു തുടങ്ങി. എൻ്റെ കൂടെ വലിയൊരു സ്റ്റുഡൻസ് ടീം കൂടി ചേർന്നു. അങ്ങനെ പതിയെ ഞാൻ സാർ എന്ന് ആളുകൾ എന്നെ വിളിക്കാൻ തുടങ്ങി. നല്ല മുന്നോട്ട് പോയി. അന്ന് ഞാൻ ഒരു പൊട്ടത്തരം കൂടി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് എന്ത് തോന്നുന്നു അറിയില്ല, എൻ്റെ ജീവിതത്തിലെ പൊട്ടത്തരമാണ്. ഒരു ബൗൾ എടുക്കുന്നു, അതിൽ മൂന്ന് കാര്യങ്ങൾ എഴുതിയിട്ടുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ്, 10,000 രൂപയിൽ താഴെ ഒരു ബൈക്ക് എടുക്കണം, ഡ്രീമാണ്. അതോടൊപ്പം 15,000 രൂപയിൽ താഴെ ഒരു ഫോൺ എടുക്കണം. 24 വയസ്സാകുമ്പോൾ ഒരു ജോലി വേണം. ഒരു ബൗൾ എഴുതിയിട്ടുന്നു, അത് ഞാൻ കിടക്കുമ്പോൾ കാണുന്ന സ്ഥലത്ത് വെക്കുന്നു. അങ്ങനെ എന്ന് നോക്കിയിട്ട് എനിക്ക് ടെൻഷനാണ്, നടക്കുമോ ചോദിക്കാൻ ഞാൻ എന്നോടുണ്ട്, നടക്കുമോ. പക്ഷേ എൻ്റെ 18-ാമത് വയസ്സിൽ തന്നെ ഞാൻ എഴുതിയിട്ട എല്ലാ സാധനങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേർത്തു. പതിയെ ജീവിതം മുന്നോട്ട് പോയി. കോളേജ് ലൈഫ് അവസാന ഘട്ടത്തിലേക്ക് എത്തി. അങ്ങനെ അതിന് 20 ദിവസം മുമ്പ് ക്യാമ്പസ് ഇൻ്റർവ്യൂ വരാണ്. ഈ രണ്ട് കമ്പനിയാണ് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഇൻ്റർവ്യൂ കൊടുത്തു, രണ്ട് കമ്പനിയിലും ജോലി കിട്ടി. അങ്ങനെ 2019 ഓഗസ്റ്റ് 19 കോളേജ് എക്സാമിനേഷൻ തീരുന്നു. 21-ാം തീയതി ജോലിക്ക് കയറുന്നു. എൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായൊരു കോള് വരികയാണ്. എൻ്റെ കോളേജ് മാനേജർ വെള്ളിയാട് സെക്കാഫി എന്നെ വിളിക്കുന്നു, നാളെ നീ കോളേജിലേക്ക് വരണം എന്ന് പറയുന്നു. അങ്ങനെ സന്തോഷ വാർത്തയാണല്ലോ. എൻ്റെ ഉമ്മയെയും പെങ്ങളെയും ലീവ് എടുക്കാൻ ഞാൻ പ്രേരിപ്പിച്ചു. രണ്ടുപേരെയും ലീവ് എടുപ്പിച്ചു. ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. മാനേജർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ മൊബൈൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ടീച്ചർ വാക്കൻസി ഉണ്ട്, നിനക്ക് താല്പര്യമുണ്ടോ ഗുലാമൻ ചോദിക്കുന്നു. പെട്ടെന്ന് റിയാലിറ്റിയിലാണോ ഇരിക്കുന്നതെന്ന് എനിക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. ഉമ്മ ഒന്ന് തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. സ്വപ്നത്തിലായ പോലെ തോന്നി. അതേതിനോട് ഞാൻ എടുത്തു ചാടി പറഞ്ഞു, ഓക്കെ. കാരണം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് മോട്ടിവേഷൻ ട്രെയിനറാവുക, നല്ലൊരു പബ്ലിക് സ്പീക്കറാവുക എന്നുള്ളത്. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ഇതിനെ കണ്ടു. സന്തോഷമൊക്കെ കൂടി പോയി. നല്ല പ്രൊഫഷനൊക്കെ ആയി. 3 ദിവസങ്ങൾക്കിപ്പുറം ലോക്ക്ഡൗൺ സംഭവിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിലായ പോലെ ഞാനും ആയി. സാധാരണക്കാരുടെ ഇടയിൽ എന്തൊക്കെ പ്രശ്നമുണ്ടോ ഫിനാൻസിൽ, അതേ പ്രശ്നം എൻ്റെ കുടുംബത്തിൽ വരാൻ തുടങ്ങി. അങ്ങനെ അതിനിടയിൽ എനിക്ക് 2-3 പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്ങൾ എടുക്കാൻ പറ്റി. അതിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഫിനാൻസ് കിട്ടി. കോളേജിൻ്റെ ഭാഗത്തും ചെറിയൊരു സപ്പോർട്ട് കിട്ടി. അങ്ങനെ ലൈഫ് എഴഞ്ഞു നീങ്ങാൻ തുടങ്ങി. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും വീട് വൃത്തിയാക്കിയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു, ഞാനും വൃത്തിയാക്കി. അങ്ങനെ ഞാൻ നിർമ്മിച്ചിട്ടുള്ള എൻ്റെ കുട്ടി റോബോട്ടും എൻ്റെ സോളാർ ബാഗും കുറേ ഇലക്ട്രോണിക്സ് പ്രൊജക്റ്റുകളും ഒക്കെ എടുത്തു. ഒക്കെ ഇതിൻ്റെ കണക്ഷൻ നോക്കി, വർക്കിംഗ് റെഡിയാണോ നോക്കി, ഒക്കെ എടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് അന്ന് പിറന്നാൾ വരികയാണ്, ചെറു പിറന്നാൾ. അതിൻ്റെ ഭാഗമായിട്ട് നാട്ടിലൊരു സന്നദ്ധ സംഘടനയുടെ കിറ്റുമായിട്ട് എൻ്റെ സുഹൃത്ത് കടന്നു വരുന്നു. അവൻ എന്നോട് ചോദിക്കുന്നത്, എന്താണ് ബാഗിൽ കുറേ വയറുകളാണ്. എനിക്ക് ആദ്യമായിട്ട് എൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ച് ഒരാളോട് നല്ല രീതിയിൽ പറയാൻ പറ്റുകയാണ്. അവനെ ഞാൻ അവിടെ ഇരുത്തി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അവൻ പറഞ്ഞു, സാധാരണ ആളുകൾ എന്നോട് എങ്ങനെ പറയുമോ അതേപോലെ അവനും പറഞ്ഞു, നിന്നെ ഞാൻ സെറ്റപ്പ് ആക്കി തെടുക്കലാം, ഇത് നമുക്ക് പുറത്തോട്ട് എത്തിക്കണം എന്നൊക്കെ പറഞ്ഞു. ആരും എന്നെ വിളിക്കാറില്ല. അങ്ങനെ 2 ദിവസങ്ങൾക്കിപ്പുറം ഇവൻ എന്നെ വിളിച്ചു, ഇത് നമ്മളെ പഞ്ചായത്ത് മെമ്പറെ കാണിക്കണം. ഓക്കെ, ഞാൻ തയ്യാറാണ്. ഞാൻ പോയി അദ്ദേഹത്തെ കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, MLA-യുമായിട്ട് പ്രകാശനം ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മൾട്ടി പർപ്പസ് സോളാർ ബാഗ് MLA പ്രകാശനം ചെയ്യുകയാണ്. അന്ന് തന്നെ അദ്ദേഹം ചോദിച്ചു, ഇത് പത്രത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ല. ഉടൻ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, മലയാള മനോരമയുടെ ഓഫീസിൽ. അങ്ങനെ ഫസ്റ്റ് മലയാള മനോരമ പേപ്പറിൽ ഒരു കട്ടിങ്സ് വരികയാണ്. എൻ്റെ ഫോട്ടോ MLA-യുമായിട്ട് നിൽക്കുന്നു. എന്നെ കുറിച്ച് ആദ്യമായിട്ട് പത്രം എഴുതുന്നു. നാട്ടിൽ ചെറിയ രീതിയിലൊക്കെ ഞാൻ അറിയപ്പെടാൻ തുടങ്ങുന്നു. കുറെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഗുലാം അടിപൊളിയായിട്ടുണ്ട്, നല്ല ഇനിഷ്യേറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് സന്തോഷം കൂടാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കിപ്പുറം 5 പ്രമുഖ പത്രങ്ങളിൽ എൻ്റെ കട്ടിങ്സ്, വലിയ രീതിയിലും ചെറിയ രീതിയിലൊക്കെ എൻ്റെ ഫോട്ടോ ഉണ്ട് എല്ലായിടത്തും. എനിക്കതാണ് മെയിൻ. കാരണം ഞാൻ പബ്ലിസിറ്റി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത്, എന്തിന്, എന്നെ എല്ലാവരും അറിയപ്പെടണം പബ്ലിക് സ്പീക്കറായിട്ട്. പക്ഷെ ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കും ദൈവം വിധിച്ചിട്ടുണ്ടാവുക. അതിനിടയിൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രാദേശിക ചാനൽ ഒരു ഇൻ്റർവ്യൂ ചോദിക്കുന്നു. ഒട്ടും ചിന്തിക്കാൻ നോക്കിയില്ല, ഇൻ്റർവ്യൂ കൊടുത്തു. അങ്ങനെ ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷം പതിയെ പതിയെ കേരളത്തിലുള്ള വലിയ മലയാള ന്യൂസ് ചാനലുകളിലേക്ക് ഞാൻ എത്തുകയാണ്. ഇന്ന് കേരളത്തിലുള്ള കുറച്ച് ആളുകളെങ്കിലും എന്നെ കണ്ടാൽ തിരിച്ചറിയുന്നുണ്ട്. ഇതിൻ്റെ വ്യാപ്തി എനിക്ക് മനസ്സിലായത് ഞാൻ എൻ്റെ നാട്ടിലേക്ക് ഇറങ്ങി. ഒരു ദിവസം പെങ്ങളുണ്ട്, ഞാൻ ബൈക്ക് നിർത്തി സൈഡാക്കി നോക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഗുലാമല്ലേ ചോദിക്കുന്നു. യെസ്, ഗുലാമാണെന്ന് പറയുന്നു. നിന്റെ കൂടെ ഒരു സെൽഫി എടുക്കട്ടെ ചോദിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ചിട്ടുള്ള മുഹൂർത്തങ്ങളിലൊന്ന്, എൻ്റെ കൂടെ സെൽഫി എടുക്കട്ടെ ചോദിക്കുന്നു. പെങ്ങളെ എൻ്റെ മുഖത്തിരുന്നോട്ടോ. അങ്ങനെ സന്തോഷം കൂടാൻ തുടങ്ങി. ഞാൻ അന്ന് ബാങ്കിലും പോയി.
ബാങ്കിൽ പോയപ്പോ ഫോട്ടോ എടുക്കുന്നതിന് ഭാഗമായിട്ട് മാസ്ക് അയച്ചപ്പോ അവരും ചോദിച്ചു പത്രത്തിൽ വായിച്ചു. അങ്ങനെയാണ് എനിക്ക് ഇതിന്റെ വ്യാപ്തി മനസ്സിലാകുന്നത്. ആളുകൾ എന്റെ കൂടെ സ്നേഹവലയങ്ങൾ തരുന്നാൻ തുടങ്ങി. ആ സാഹചര്യത്തിലാണ് ഞാൻ തിരിച്ചറിയുന്നത് ഇപ്പൊ എന്നെ സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അവര് സഹായ വാഗ്ദാനങ്ങളും പണവുമായിട്ടൊക്കെ നിനക്ക് തരട്ടെ എന്ന് ചോദിക്കുന്നു. ഞാൻ കുറച്ചു കാലം ബാക്കോട് ചിന്തിക്കുമ്പോൾ ഒരു 8 വർഷങ്ങൾക്ക് ഇപ്പുറം പട്ടിണി കിടന്ന എന്നെ ഞാൻ ചിന്തിക്കുകയാണ്. പട്ടിണി കിടന്ന എന്നെ സഹായിക്കുന്ന സമയത്ത് നീ നാട്ടുകാരൻ എന്റെ കൂടെ ഉണ്ട്. ആരും സഹായിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ വലിയ പാഠം, നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ചേരാൻ ഒരു ക്ലസ്റ്റർ തന്നെ ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങളുടെ കൂടെ ചേരാൻ നിങ്ങൾ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നിങ്ങൾ പൊരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലസ്റ്ററിനെ ലാസ്റ്റിലേക്ക് നിങ്ങളെ കൂടെ ചേർക്കാൻ പറ്റും. എന്റെ ഉമ്മ പറഞ്ഞൊരു കാര്യം നിങ്ങളിലേക്ക് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെക്കാളും ഉയരം കൂടിയവരിലേക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങളെക്കാളും താഴെ ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കും ചെയ്യാനുണ്ടെന്ന് തോന്നും. ഞാൻ ജോസ് ടോക്കിൽ ആദ്യം വീഡിയോസ് കണ്ടു തുടങ്ങുന്നത് എന്റെ മോട്ടിവേഷൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോറീസ് പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അതേ പ്ലാറ്റ്ഫോമിൽ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എന്റെ സക്സസ് സ്റ്റോറി പറയാൻ വേണ്ടി ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. ഒരു പക്ഷേ എന്റെ പിതാവിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ഉമ്മയെ പിതാവ് ഡിവോഴ്സ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഗുലാമിനെ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു. കാരണം ബുദ്ധിമുട്ടുകളും വേദനകളും പട്ടിണിയും ഒക്കെ ആയിരിക്കണം ഇന്ന് നിൽക്കുന്ന ഗുലാമിനെ ഇത്ര ധൈര്യത്തോടെ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പ്രേരിപ്പിച്ചത്. ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരോട് പറയുന്ന ഏറ്റവും വലിയ കാര്യം, ജനനവും മരണവും ദൈവികമാണ്. ചൂസിംഗ് എന്ന് പറയുന്ന കാര്യം, അതായത് സെലക്ഷൻ, അത് മാനുഷികമാണ്. നിങ്ങൾ എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് മരണപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ വ്യക്തിമുദ്ര ഇവിടെ പതിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതിന്റെ ഭാഗമായിട്ട് പെൻസിലും പേനയും രണ്ട് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടാവും. പെൻസിൽ കൊണ്ട് ഒരിക്കലും നിങ്ങൾ ഒരു വര വരച്ചിട്ട് ഇവിടെ നിന്ന് മരിക്കരുത്, പകരം നിങ്ങൾ പേന കൊണ്ട് വരയ്ക്കണം. അതിന് കാരണം, നാളെ നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ കൂട്ടമെങ്കിലും നിങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്ത കാര്യത്തെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സക്സസ് അതാണ്. താങ്ക് യു. Tell us what you think about this video and don't forget to like, share and subscribe.